അധിക പ്രസംഗം എഴുന്നള്ളിച്ചാൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. ഭീഷണി വേണ്ട, ഒന്നോർക്കുന്നത് നല്ലത്. സത്യം സൂര്യനെ പോലെയാണ്, അസ്തമിച്ചെന്നിരിക്കും, ഇരുളിൽ മൂടി മറഞ്ഞെന്നും ഇരിക്കും. എന്നാൽ ഉദയ സൂര്യനെ പോലെ സത്യം മുതിച്ചുയരും. ഇന്ദു ചൂടാ, എന്താ പറഞ്ഞേ? എന്നെ പേര് ചൊല്ലി വിളിക്കാൻ മാത്രം ആയോ നീ? ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം നീ എണ്ണി എണ്ണി കണക്ക് പറയുന്ന ഒരു നാൾ വരും. അന്ന് നിനക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരും. സ്വന്തം തെറ്റുകളെല്ലാം നീ എനിക്ക് മുന്നിൽ എണ്ണി എണ്ണി പറയും. അല്ല, ഒരിക്കലുമല്ല, ഇതൊരാരംഭമാണ്. പുതിയൊരു ലോകക്രമത്തിനായി ദേവിയുമായി അംഗം കുറിച്ച രൗദ്ര, ഒരു പുതിയ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നു. ദേവിയുമായി ഒരു യുദ്ധമോ? അതും ശക്തനായ കരിമൂർത്തിയുടെ സഹായമില്ലാതെയോ? അത് ബുദ്ധിയാണോ തമ്പുരാട്ടി? എനിക്ക് മുമ്പിൽ മറ്റൊരു പോംവഴിയില്ല കമാര. ശ്രേഷ്ഠയായ കരകളഞ്ഞ ഒരു ദേവി ഭക്തിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കഠിനമായ വ്രതശുദ്ധിയോടെ ദേവി മഹാമായെ ഉപാസിക്കുന്നവൾ. ആരാണവൾ? ആരാണ് ശ്രേഷ്ഠ ഭക്ത? മറ്റാരാണ്? എന്റെ പരമശത്രുക്കളായ ഇളയുടെ തില്ലത്തുകാരുടെ അവശേഷിക്കുന്ന ഒരേ ഒരു അവകാശി, പാർവതി. ഓ, നമ്മുടെ വിഷ്ണു നമ്പൂതിരിയുടെ ഇഷ്ടക്കാരി. അതെ, മനസ്സുകൊണ്ട് അവൾ അവനെ സ്വയം സമർപ്പിച്ചിരിക്കുകയാണെങ്കിലും ശരീരം കൊണ്ട് കന്യകയാണ്. ആത്മാവിൽ ദൈവത്വം സൂക്ഷിക്കുന്നവളാണ്. എന്റെ ഉപാസനാമൂർത്തിയുടെ ശക്തി ലക്ഷം മടങ്ങ് വർദ്ധിപ്പിക്കാനാകും വിധം പരിശുദ്ധമാണ് ദേവീനാമത്താൽ സ്പന്ദിക്കുന്ന അവളുടെ ഹൃദയം. സ്വന്തം ഭക്തിയെ രക്ഷിക്കാനായി ദേവി കളത്തിലിറങ്ങുമെന്ന് അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം. എന്നാൽ ദേവിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് ഞാൻ എന്റെ കരുക്കൾ നീക്കും. എന്തു വില നൽകിയും ഞാൻ ഈ പോരാട്ടം വിജയിക്കും. അവളുടെ തുടിക്കുന്ന ഹൃദയം രക്തം വറ്റാത്ത നിലയിൽ അങ്ങയുടെ തൃപ്പാദ തിങ്കൾ ഞാൻ സമർപ്പിക്കും. അത് നേടുവാൻ നമുക്ക് രണ്ട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. അറിയാം, ഒന്ന് വിഷ്ണുദത്തൻ, നിരന്തരവും ഏകാഗ്ര ശക്തവുമായ ദേവി ഉപാസനയാൽ അതീന്ദ്രിയ ശക്തികൾ സ്വന്തമാക്കിയവൻ. അവനെ എതിരിടാനെന്നല്ല, അവന്റെ താവളത്തിലേക്ക് ഒന്നെത്തി നോക്കാൻ പോലും ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ സർവശക്തയായ ദേവിയും കരിമൂർത്തിയുടെ പിന്തുണയും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ഈ പോരാട്ടം എങ്ങനെ വിജയിക്കും തമ്പുരാട്ടി? ഈ പോരാട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലോ, എന്റെ കൂട്ടിന് പുതിയ നാടുവഴിയുണ്ടല്ലോ. പോരാത്തതിന് ഈ ചതുരംഗക്കളത്തിൽ വേറെയും ഉണ്ടല്ലോ കരുക്കൾ. ആ ശിഖണ്ഡികളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാവും ഇക്കുറി രൗദ്രയുടെ പടപ്പുറപ്പാട്. അവരെ വച്ച് ഞാൻ ഈ യുദ്ധം ജയിക്കും. എന്റെ അച്ഛനെ നശിപ്പിച്ച ഇളയുടെ തില്ലത്തെ പ്രജയായ പാർവതി, പിന്നെ എന്റെ അച്ഛന്റെ സ്വപ്നങ്ങളെയും മോഹങ്ങളെയും തച്ചു തകർത്ത വിഷ്ണു, ഇരുവരെയും ഞാൻ നശിപ്പിക്കും. അവൻ ഈ ദേശത്തെ പ്രജകൾക്ക് മുമ്പിൽ നാണം കെടും. രാജാവിനാൽ ശിക്ഷിക്കപ്പെട്ട് കഴുമരത്തിൽ തൂങ്ങിയാടും. പിന്നെ അവൾ, ആ പാർവതി, അവളെന്റെ കുടുംബത്തോട് ചെയ്ത ദ്രോഹത്തിന് കരിമൂർത്തിക്ക് അവൾ ബലിയാകും. അവളുടെ ഹൃദയം കരിമൂർത്തിക്ക് ആഹാരമാകും. ഇതൊരു മഹായുദ്ധമാണ്, ഈ ഭൂമിയിൽ ദൈവികതയുടെ നാശം കുറിക്കുന്ന യുദ്ധം. കരിമൂർത്തിയെ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശക്തിയാക്കി മാറ്റുന്ന യുദ്ധം. ഇതിലെനിക്ക് ജയിക്കണം, ജയിച്ചേ തീരൂ. അങ്ങനെ നമ്മൾ വിജയിച്ചു. നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മൾ നേടി. ഈ ദേശം ഇനി നമ്മുടെ സ്വന്തം. ഇല്ല, അങ്ങനെ കരുതി സന്തോഷിക്കാറായിട്ടില്ല. കാരണം ഇപ്പോഴും എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടില്ല. ഏയ്, അമ്മ ഇപ്പോ പറഞ്ഞതിൽ ഒരു യുക്തിയും ഇല്ല. നാടുവാഴി ഇപ്പോ കഥാവശേഷനാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിരാക്ഷസനും വിശ്വസ്തനുമായ ശ്രീകാര്യക്കാരൻ ഇപ്പോ കൽത്തുറുങ്കിലുമാണ്. അതല്ല,
നീ ഒരു കാര്യം മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്താണത്? മന്ദാകിനി. മന്ദാകിനിയോ? അതെ, മന്ദാകിനി. അവളാണിപ്പോൾ നിയമപരമായി ഈ ദേശത്തിന്റെ നാടുവാഴി. ഞാൻ അവളുടെ പ്രതിനിധിയാണ്, വെറുമൊരു പ്രതിനിധി. അവൾ ഒരു സാധാരണ പെണ്ണല്ലേ, ബുദ്ധി ഉറയ്ക്കാത്ത വെറുമൊരു പൊട്ടി പെണ്ണ് എന്ന് കരുതി നീ മണ്ടത്തരങ്ങളൊന്നും പ്രവർത്തിക്കരുത്. അമ്മ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ പുലമ്പുന്നത്? അമ്മയുടെയും എന്റെയും മുന്നിൽ ഒന്ന് ഉറച്ച് സംസാരിക്കാൻ ത്രാണി പോലും ഇല്ലാത്ത ഒരു നരുന്ത് പെണ്ണല്ലേ അവള്? അതെ, അവൾ വെറുമൊരു നരുന്ത് പെണ്ണാണ്. പക്ഷേ പെണ്ണിന്റെ ശക്തി എന്താണെന്ന് നീ മറക്കരുത്. അവളുടെ അച്ഛനെ നമ്മളാണ് ഒതുക്കിയത് എന്ന സത്യം അവൾ അറിയുന്ന അവസ്ഥ ഉണ്ടായാൽ അന്ന് അവൾ പ്രതികരിക്കും, ഉറപ്പായും പ്രതികരിക്കും. അതിൽ സംശയമേ വേണ്ട. അതറിയാതിരുന്നാൽ അവൾക്ക് കൊള്ളാം. ഇനി അത് അവൾ അറിഞ്ഞാൽ തന്നെ നമുക്കെതിരെ തലപൊക്കാൻ അവൾക്കാവില്ല. ആവും. അവൾക്ക് പലതും ചെയ്യാൻ സാധിക്കും. അവളും മഹേന്ദ്രനും ഇവിടുത്തെ പ്രജകൾക്ക് പ്രിയപ്പെട്ടവരാണ്. മന്ദാകിനിയുടെ ഒരു വാക്ക് മതി ഇവിടുത്തെ പ്രജകൾ ഒന്നടങ്കം നമുക്കെതിരെ തിരിയാൻ. ഇനി രാജാവ് നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന മന്ദാകിനി രാജാവിന് നൽകിയാൽ പിന്നെ ഇവിടെ എന്താ നടക്കുക എന്നറിയാമല്ലോ. ശരിയാ, അമ്മ പറയുന്നത് വാസ്തവാ. മന്ദാകിനി അപകടകാരി തന്നെയാ. നമ്മുടെ രഹസ്യങ്ങൾ അവൾ അറിയുന്നതിന് മുൻപ് നമുക്ക് അവളെ ഒതുക്കണം. അതെ, അതിനു മുൻപേ ഏതു വിധേനയും ഭരണം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണം. പിന്നെ ഒരു താലിച്ചരട് കൊണ്ടോ അല്ലെങ്കിൽ കൊലക്കയർ കൊണ്ടോ മന്ദാകിനിയെ നമ്മുടെ മാർഗത്തിൽ നിന്ന് മാറ്റണം. ഒന്നുകിൽ അവൾ നമ്മുടെ അടിമ, അല്ലെങ്കിൽ വെറുമൊരു ഓർമ്മ. ഉപദ്രവിക്കുന്നുണ്ടോ? സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞല്ലേ കുമാരി ഇവിടുന്ന് പോയത്. അതെ, അതിനുവേണ്ടി തന്നെയാ ഞാൻ പോയത്. പക്ഷേ എന്തു പറ്റി അമ്മാവനെ? അവർ കാര്യക്കാരനും അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്റെ അച്ഛനെ അവർ. അയ്യോ, അവരാണോ നമ്മുടെ പൊന്നു തമ്പുരാനെ? അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ കുമാരിയുടെ ജീവൻ ഇവിടെ സുരക്ഷിതമല്ലല്ലോ. അവരുടെ ഗൂഢാലോചന മുഴുവനും ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. അവർ എന്നെയും കൊല്ലാനുള്ള ഒരുക്കത്തില്ല. എന്റെ ദേവി, നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഞാൻ എവിടെ പോയാലും അവരെന്നെ തേടി കണ്ടുപിടിക്കും, കഥ കഴിക്കും. ശക്തനും പരാക്രമിയുമായിരുന്ന എന്റെ അച്ഛന്റെ കഥ കഴിച്ചവർക്ക് എന്നെ കൊല്ലുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. എന്ന് കരുതി ഇങ്ങനെ സ്വന്തം ജീവിതം അപകടപ്പെടുത്തി കുമാരി ഇവിടെ നിൽക്കരുത്. ഉടൻ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടാനോ? ഇവിടെ നിന്നോ? അതെ. എവിടേക്ക്? എന്റെ ലോകം ഇതല്ലേ. ബന്ധുക്കള് നിങ്ങളും, നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരുണ്ട്? നിങ്ങളെ എല്ലാവരെയും വിട്ടിട്ട് ഞാൻ എവിടേക്കാ പോകേണ്ടത്? ഇളയടുത്ത് ക്ഷേത്രത്തിലേക്ക്. ദേവിയുടെ ദിവ്യ സാന്നിധ്യം നിറഞ്ഞ ആ പുണ്യഭൂമിയിൽ വെച്ച് കുമാരി ആരെ ഉപദ്രവിക്കില്ല. അവിടെ ശാന്തിമഠത്തിൽ നമ്മുടെ വിഷ്ണുദത്തൻ തിരുമേനിയുണ്ട്. അദ്ദേഹം എന്നെ രക്ഷിച്ചോളും. ശരി, എങ്കിൽ ഇനി ഒട്ടും സമയം കളയണ്ട, വേഗം രക്ഷപ്പെട്ടോളൂ. വേഗം പൊക്കോളൂ. എന്റെ ദേവി, കുമാരിയെ കാത്തോളണമേ.
അതോ ഈ പാദരാത്രിക്ക്? ചേച്ചി, എനിക്ക് തിരുമേനിയെ ഇപ്പൊ കാണണം, ഒന്ന് വിളിക്കാവോ? പറ്റില്ല, ഇത് ബ്രഹ്മചാരികൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്, ഇവിടെ പെണ്ണുങ്ങൾ പ്രവേശിക്കാൻ പാടില്ല, അസമയത്ത് ഒട്ടും പാടില്ല. അപ്പോ ഇവിടുന്ന് ആദ്യം പുറത്തു പോകേണ്ടത് ചേച്ചിയല്ലേ? മണ്ടൻ ന്യായങ്ങൾ പറഞ്ഞ് വെറുതെ തർക്കിച്ച് നിൽക്കാതെ മുന്നിൽ നിന്ന് മാറി ചേച്ചി, എനിക്ക് തിരുമേനിയെ കണ്ടേ തീരൂ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അത് പറയാനുള്ള അധികാരം ചേച്ചിക്കില്ല. ചേച്ചി ഇവിടെ തിരുമേനിയുടെ ഒരു അതിഥി മാത്രം, വേറെ ഒരു അതിഥി. അതിഥിയോ? ഞാനോ? ഞാൻ ഈ ശാന്തിമഠത്തിന്റെ ഉടമയാണ്. ഈ മഠത്തിൽ ആര് വരണം ആര് വരരുത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ്. എങ്കിലേ ദേശത്തിന്റെ തന്നെ നാടുവഴിയാ ഞാൻ. ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ്. എന്ത് അധികാരത്തിന്റെ പേരിലായാലും അർദ്ധരാത്രിക്ക് മറ്റാരും തുണയില്ലാതെ നീ ഇവിടെ വന്നത് ശരിയായില്ല. എന്ത് ന്യായം പറഞ്ഞാലും എനിക്കത് അംഗീകരിക്കാനാവില്ല. ചേച്ചിയുടെ അംഗീകാരം എനിക്ക് ആവശ്യമില്ല. ക്ഷേത്ര ഉടമ ചേച്ചിയാണെങ്കിലും ക്ഷേത്രത്തിന്റെ അധികാരി തിരുമേനിയാണ്. ഞാനിവിടെ നിന്നും പോകണമെങ്കിൽ അതിന് തിരുമേനി പറയണം. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? തിരുമേനി, തിരുമേനി എന്നെ സഹായിക്കണം, എന്നെ കൈവിടരുത്. എന്തു പറ്റി? മന്ദാകിനി വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടല്ലോ, എന്തു പറ്റി കുട്ടി? അവരെന്നെ കൊല്ലും, ഉറപ്പായും കൊല്ലും. എന്നെ രക്ഷിക്കാൻ തിരുമേനിക്ക് മാത്രമേ കഴിയൂ. ഇത് ക്ഷേത്രത്തിലെ ശാന്തിമഠാണ്, ഇദ്ദേഹം ക്ഷേത്രത്തിലെ പൂജാരി. ഇതൊരു കളരിയോ ഇദ്ദേഹം ഒരു അംഗച്ചേകരോ അല്ല. പോരാട്ടത്തിന് ഇറങ്ങാൻ. പാർവതി, അരുത്. കുട്ടി പറയൂ, എന്താ കുട്ടിയുടെ പ്രശ്നം? ആരാ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ അമ്മായിയും അവരുടെ മകൻ എന്തു ചൂടനും? സ്വന്തം അമ്മായി തന്നെ കൊല്ലാൻ നോക്കുന്നോ? എന്തിനാ? അവരുടെ സംഭാഷണങ്ങളെല്ലാം ഇന്ന് അബദ്ധത്തിൽ ഞാൻ കേട്ടു. അവരെന്നെ കൊല്ലും, എന്നെ രക്ഷിക്കണം. അവരെന്നെ ഉപദ്രവിക്കാതെ തിരുമേനി എന്നെ സംരക്ഷിക്കണം. ദേവിയുടെ ശക്തി തുണയായുള്ള തിരുമേനി കൂടെ ഉണ്ടെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ ആർക്ക് സാധിക്കില്ല. ഇതൊന്നും കേട്ട് വിഷ്ണുവേട്ടൻ പതറരുത്. ഇവളെ ഇവിടെ കയറ്റി നാടുവാഴിമാരുടെ ശത്രുത വിലക്ക് വാങ്ങരുത്. ഇല്ല പാർവതി, ഈ ഒരു അവസ്ഥയിൽ ഈ കുട്ടിയെ കൈവിടാൻ എനിക്ക് കഴിയുന്നില്ല. ശത്രു എത്രമാത്രം പ്രബലരായിരുന്നാലും ദേവിയോളം വരില്ല അവരുടെ ശക്തി. ദേവി നമ്മെ കാത്തോളൂ. കുട്ടി വരൂ, തന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. സാക്ഷാൽ ദേവി നമ്മെ സംരക്ഷിക്കും. അകത്തേക്ക് വന്നോളൂ. ഇവളെ കൊണ്ടുള്ള ശല്യം ഒരിക്കലും തീരില്ല. ഏതോ ജന്മത്തില് എന്റെ മേൽ പതിഞ്ഞ ഒരു ശാപം കണക്കെ ഇവള് വിഷ്ണുവേട്ടന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണല്ലോ. വിഷ്ണുവേട്ടൻ അവളോട് വെറും വാത്സല്യമാണോ അതോ സ്നേഹമാണോ? ഇനി ശരിക്കുള്ള പ്രണയം തന്നെയാണോ എന്ന് മനസ്സിലാവണമല്ലോ. ദേവി പോലും എന്നെ ഇപ്പൊ കൈവിട്ട മട്ട. എന്റെ ദേവി കൈവിടല്ലേ ദേവി, എന്നും എന്റെ തുണയായിട്ട് കൂടെ ഉണ്ടാവണേ. അമ്മേ, അമ്മേ, മഹാമായേ, ദേവി രക്ഷിക്കണേ. ഇനി നിന്റെ മനസ്സിൽ ദേവി സ്മരണ ഉണരണമെങ്കിൽ ഞാൻ വിചാരിക്കണം. എന്റെ ശക്തി എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ പാർവതി.
വിശ്വകുമാരൻ എവിടെ? ദേവി, ഗന്ധർവകുമാരനായ വിഷ്ണുവേട്ടനെ എന്റെ സ്വപ്നത്തിൽ നിന്ന് പോലും അവിടുന്ന് പണിയിറക്കിയോ? ദേവി സ്മരണയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച എന്റെ ജീവിതം ദേവി തന്റെ പുറംകാല കൊണ്ട് തട്ടിത്തെറിപ്പിച്ചതാണ്. എന്താടാ ശാന്തിമഠത്തിലെ പുതിയ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? എടാ, എനിക്ക് അതൊന്നും കേൾക്കാൻ നേരമില്ല. അതെന്ത് പറ്റി? എടാ, നമ്മുടെ രാജവംശം തന്നെ നാണം കിടന്ന അവസ്ഥയിൽ കാര്യങ്ങളെത്തി നിൽക്കുക. അപ്പോഴാ അവന്റെ ഒരു ശാന്തിമഠം. ഓ, അപ്പോ അധികാരവും പദവിയും എല്ലാം കയ്യിലൊതുങ്ങിയപ്പോ അങ്ങ് കുമാരിയെ നടതള്ളി കളഞ്ഞതാണോ? നടതള്ളി കളഞ്ഞെന്നോ? നീ എന്ത് ഭ്രാന്താണി പറയുന്നത്? അപ്പോ അധികാരവും പദവിയും എല്ലാം കയ്യിലൊതുങ്ങിയപ്പോ അങ്ങ് കുമാരിയെ നടതള്ളി കളഞ്ഞതാണോ? നടതള്ളി കളഞ്ഞെന്നോ? നീ എന്ത് ഭ്രാന്താണി പറയുന്നത്? നമ്മുടെ അധികാരവും പദവിയും എല്ലാം മന്ദാകിനെ മുന്നിൽ നിർത്തി ഉണ്ടാക്കിയെടുത്തതല്ലേ? അവൾ ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അത് വാസ്തവ. അതിപ്പോ സംഭവിക്കുന്ന ഭീതിയിലാണ് ഞാൻ. അതെന്ത് പറ്റി? നിന്നോട് ഞാനൊരു രഹസ്യം പറയാം. അരമന രഹസ്യം. നീ അത് അങ്ങാടിപ്പാട്ടാക്കരുത്. ഒരിക്കലുമില്ല. നട്ടുവളർത്തേണ്ടത് എന്തിനെയാണെന്നും വെട്ടി നശിപ്പിക്കേണ്ടത് എന്തിനെയാണെന്നും ഈ കമാരന് നല്ല വ്യക്തമായിട്ടറിയാം. തമ്പുരാൻ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അത് മന്ദാകിനി ഇന്നലെ രാത്രി മുതൽ കൊട്ടാരത്തിലില്ല. ഓ, അതാണോ കാര്യം? നീ എന്താടാ അതത്ര നിസ്സാരമാക്കി കളഞ്ഞത്? എടാ, അവളിപ്പോ നമ്മുടെ കൂടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയും. എന്റെ പൊന്ന് തമ്പുരാനെ, കുമാരി കൊട്ടാരത്തിലില്ലെങ്കിൽ അങ്ങ് വിഷമിക്കുന്ന എന്തിനാ? ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ മന്ദാകിനി തമ്പുരാട്ടി കൊട്ടാരത്തിലില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഉണ്ടാവുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? നീ എന്തൊക്കെയായി പുലമ്പുന്ന തമ്പുരാനെ? ശാന്തിമഠത്തിലെ പുതിയ വിശേഷങ്ങൾ അറിഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചില്ലേ? അത് ഈ വിഷയം തന്നെയാണ്. മനസ്സിലായില്ല? മന്ദാകിനി തമ്പുരാട്ടി ശാന്തിമഠത്തിൽ എത്തിയിട്ടുണ്ട്. ആ വിഷ്ണുദത്തം തിരുമേനിയുടെ ഒരു യോഗം, പരമശിവന്റെ തലയില് ഗംഗയും ഉടലിൽ പാതി പാർവതിയും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ രണ്ട് തമ്പുരാട്ടിമാരോടൊത്ത് രാജകീയമായി ശാന്തിമഠത്തിൽ വിലസുകയാണ് ആ വിഷ്ണു. ഇപ്പൊ അവിടേക്ക് ചെന്ന നമുക്ക് അവിടെ എല്ലാം ഒന്ന് ഉഴുതു മറിക്കാം. വേണ്ട, ഇനി ഒരു എടുത്തു ചാട്ടം വേണ്ട. വിഷ്ണുവിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു തിരിച്ചടി സംഭവിച്ചാൽ അത് നമുക്ക് ക്ഷീണമാണ്. നമുക്ക് രുദ്രതമ്പുരാട്ടി പോയെന്ന് കാണാം. ഇനി വേണ്ടതെന്താണെന്ന് അവരോട് ചോദിക്കാം. രുദ്രതമ്പുരാട്ടി പറയട്ടെ. എന്താ, പോ. ശരി, വാ, നടന്നാട്ടെ. അപ്പോ ഞാൻ ഉദ്ദേശിച്ചതിലും നേരത്തെ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, വിഷ്ണുവിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണിത്. പക്ഷെ എങ്ങനെ? ആ നമ്പൂതിരിയെ നാണം കെടുത്താൻ നമ്മൾ നടത്തിയ ഓരോ സന്ദർഭത്തിലും ഒടുവിൽ നാണം കെട്ടത് ആരാ? നമ്മൾ തന്നെയാ. അത് മറക്കണ്ട. ഒരു പോരാട്ടമാകുമ്പോൾ അതിൽ വിജയവും പരാജയവും സഹജമാണ്. പരാജയത്തെ കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുന്നവൻ ഒരിക്കലും വിജയിക്കുകയില്ല. എന്നാലും
നാടുവാഴിയുടെ മകളെ ഒരു നമ്പൂതിരിയുടെ താമസ സ്ഥലത്തുനിന്നും പരസ്യമായി നാലാളറിയ ബഹളം ഉണ്ടാക്കി പിടിച്ചിറക്കിക്കൊണ്ടു പോകുന്നത് ഞങ്ങളുടെ രാജവംശത്തിന് തന്നെ നാണക്കേടല്ല. ആരുടെ വംശത്തിന്? മഹേന്ദ്രവർമ്മയുടെ വംശത്തിന്, അല്ലാതെ മഹേശ്വരി വർമ്മയുടെ കുടുംബത്തിനല്ല. എന്നാലും ഒരു പരസ്യമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. ആ നാട്ടിലെ ജനം മുഴുവനും ഇപ്പോഴാ നമ്പൂതിരിയുടെ ഭാഗത്താ. നമ്മുടെ ഭാഗത്ത് ആരുമില്ല ഇപ്പോ. ഇപ്പോൾ തിരുമേനിയെ വെല്ലുവിളിച്ചവൻ ഒരു കാലനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മുന്നിൽ വരാൻ പോകുന്നതോ വിഷം വമിക്കുന്ന ഒരു കാളസർപ്പവും.